ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഹീറോ ആണെങ്കിൽ അവൻ്റെ വീടൊക്കെ വിറ്റുവാണ്, അവനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കൊണ്ടിട്ട് ഹീറോയിൻ ആണെങ്കിൽ എന്താ നിനക്ക് പറ്റിയെന്ന് നോക്കുമ്പോൾ അവനും പറയാണ്, ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് മേടിച്ച വീടാണ്, അപ്പോൾ ഇത് വിട്ടു പിരിയാൻ എനിക്ക് ചെറുതായിട്ടൊരു വിഷമമൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവനാണെങ്കിൽ വിഷമമൊക്കെ മാറ്റാൻ പാ എൻ്റെ വീട്ടിൽ പോകാന്നിട്ട് അവളുടെ വീട്ടിൽ വന്ന് ഇവർക്ക് രണ്ടുപേർക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം കപ്പിൾസിനെ പോലെയുള്ള റെഡിയാക്കി ഇരിക്കുവാണ്. അത് കഴിയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവൻ ഒരുമാതിരി നോക്കുക, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവനും പയ്യെ എടുത്തോട്ട് വന്നിട്ട് മിസ് ചെയ്യാന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ നിന്നെ എന്തൊരു വാന്നാറ്റം അറിയാണ്, ഇത് കേട്ടത് അവളാണെങ്കിൽ എന്ത് പറഞ്ഞു ഞെട്ടുമ്പോഴത്തേക്കിനും ഇതൊക്കെ അവളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയതാണ്. പെട്ടെന്ന് അവളാണെങ്കിൽ ഒരുമാതിരി ഇരിക്കുന്ന ഹീറോ ആണെങ്കിൽ എന്താ നമുക്ക് പറ്റിയെന്ന് നോക്കിയോ, ഏ ഒന്നുമില്ല ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ എന്ത് ഈ സമയത്തൊന്ന് നോക്കിയോ, ആ ഞാൻ രണ്ടു നേരമൊക്കെ ബ്രഷ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവള് പോകുമ്പോഴാണ് അവനെ ഒന്നും സ്മെല്ല് ചെയ്ത് നോക്കുന്നത്. എൻ്റെ അമ്മു ഞാൻ പല്ലൊന്നും തേക്കാറില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ തന്നെ പോയിട്ട് അവനും ബ്രഷ് ചെയ്യാണ്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടുപേരാണെങ്കിൽ കടക്കമായിട്ട് പോവാ. ഹീറോയിൻ ആണെങ്കിൽ പറയും, ഞാൻ സോഫിയെ കടന്നോളം നീ കട്ടിലിൽ കിടന്നു എന്ന് പറയുമ്പോൾ അവനും ഇത് തന്നെ പറയുക, രണ്ടുപേരും വാക്ക് തർക്കമായി. അവസാനം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞാൻ നിന്റെ കൂടെ തന്നെ കിടന്നോളാം, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണെങ്കിൽ ഒരേ കട്ടിലേ കിടക്കുന്നത്. രണ്ടുപേരാണെങ്കിൽ ഇങ്ങോട്ട് തീരുമ്പോഴത്തേക്കിനും എന്തോ പോലെയാവോ എന്തെങ്ങനെ നീ നോക്കുന്നേന്ന് വെക്കുമ്പോ അവളാണെങ്കിൽ അല്ല ലൈറ്റ് ഒന്ന് ഓഫ് ആക്കണം എന്ന് പറഞ്ഞത്, അവനാണെങ്കിൽ ഓഫ് ആക്കുക, എന്നിട്ട് അവനാണെങ്കിൽ ഇവള് ഒരുമാതിരി നോക്കുക, എന്റെ തീവ്രം ഇവൻ എന്തിനും ഇങ്ങനെ നോക്കുന്നേന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പയ്യെ പയ്യെ വന്നിട്ട് അവളെ കിസ് ചെയ്യുവാണ്. അപ്പത്തേക്കിനും പെട്ടെന്ന് ഹീറോയിനെ ബോധം വെച്ചിട്ട് അവനിട്ടാണെങ്കിൽ ഒറ്റ ചവിട്ടും വെച്ച് കൊടുക്കും. അതിനുശേഷം ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്തേ പോയിട്ടില്ല, മാറി കിടക്കുവാണ്. അത് കഴിയുമ്പോൾ അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ ആണെങ്കിൽ ഓഫീസിൽ പോകാൻ ടൈം ആയി എന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചെല്ലാം ചെയ്യുമ്പോൾ ഹീറോ ആണ് അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കുന്നവരെ അവനാണ്. അത് കഴിയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഓഫീസിലിരുന്നിട്ട് ഇങ്ങനെ പ്രൊജക്റ്റൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവിടെ ഇങ്ങനെ അവരുമായിട്ട് ചാറ്റ് ചെയ്യാണ്. അവളുടെ ഫോണാണെങ്കിൽ ലാപ്പുമായിട്ട് കണക്റ്റ് ആയിരുന്നു, അറിയാതെ ആ പ്രൊജക്റ്റിലാണെങ്കിൽ ഇവളും മെസ്സേജ് അയക്കുന്നതാണ് പിന്നീട് എല്ലാവരും കാണുന്നത്. ഇത് കണ്ടത് എല്ലാവരും ചിരിക്കുക. ഹീറോ ആണെങ്കിൽ ബേബി നീ എന്തെടുക്കുക എന്ന് ചോദിച്ചോണ്ടാണ് ചേക്കുന്നേയും. അവളാണെങ്കിൽ ആകെപ്പാടെ നാണം കെട്ട്. കിം ആണെങ്കിൽ അതിന് റിപ്ലൈ അയക്കാണ്, നിന്റെ ബേബി ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിങ്ങിലാണ് പിന്നെ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ആണെങ്കിൽ എന്നത്തെ പോലെ അവൻ്റെ നോട്ടീസ് ഒക്കെ വിൽക്കുവാണ്. അങ്ങനെ വിറ്റോണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് അവന്മാരാണെങ്കിൽ പാട്ട് പാടി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടാവേ. അവന്മാരുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ആണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് വന്ന് നോട്ടീസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന വേണ്ടിയിട്ട് ആ ചെറുക്കന്മാരാണെങ്കിൽ വന്നിട്ട് ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ പെടാപ്പാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്, ഞങ്ങളുടെ ആൾക്കാരൊക്കെ നീ ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് രണ്ടുപേരും ആണെങ്കിൽ കൂടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക. ഹീറോ വരെ ആണെങ്കിൽ എന്നെ പറ്റി നിങ്ങൾക്ക് അറിയില്ല, ഞാൻ എന്തോരം അടിക്കുന്നു നിനക്കൊന്നും അറിയത്തില്ലടാ, നീയൊക്കെ ഇവിടുന്ന് ജീവനം കൊണ്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇത് കണ്ടിട്ട് പെട്ടെന്ന് അവന്മാരുടെ ഇടയ്ക്ക് കയറിയിട്ട് ഹീരുണ്ടെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിന് അടിച്ചിട്ട് എന്നെ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ ആണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആ ഡിസൈനർ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ കുറേ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവിടെ പെട്ടെന്നാണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന നോട്ടീസൊക്കെ അവന്മാരായി കൊടുക്കുക. ആ ടൈമിൽ തന്നെ അവന്മാർ പാട്ടൊക്കെ പാടാനും തുടങ്ങിയിട്ടുണ്ടാവും അവന്മാരുടെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട്. ഹീറോയിൻ ആണെങ്കിൽ എന്നെ പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് അവൻ്റെ മേത്തോട്ട് കയറി ഇരുന്നിട്ട് അവിടെയുള്ള ജനങ്ങളോടൊക്കെ പറയാം, ഹീറോയിൻ്റെ മേത്ത് ഇതേപോലെ കയറാൻ ആഗ്രഹിക്കുന്ന എല്ലാ പെമ്പിള്ളേരും ഇവിടെ നിരന്ന് നിൽക്കാൻ പറയുകയാണ്. ഹീറോ കെട്ടാണെങ്കിൽ അവൾ എട്ടിൻ്റെ പണിയാണ് കൊടുത്തേക്കുന്നത്. എല്ലാ പെമ്പിള്ളേരും അവൻ്റെ മേത്ത് പാഞ്ഞ് കയറുവാണ്. ഒരു കുറച്ച് വെയിറ്റ് ഉള്ള ഒരു പെണ്ണാണെങ്കിൽ അവൻ്റെ മേത്ത് കയറുന്നുണ്ട്. പാവം അവനാണെങ്കിൽ നിൽക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ പെമ്പിള്ളേരൊക്കെ മാനേജ് ചെയ്ത് അവിടുന്ന് പോവുകയാണ്. ഇപ്പം നമ്മുടെ കിണ്ണിനെയും ഹൂവിനെയാണ് കളിക്കുന്നത്. രണ്ടുപേരും അവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ അവളുടെ തലമുടി ആണെങ്കിൽ ആ ഫാനെ കുടുങ്ങിയതും അവനാണെങ്കിൽ നിൽക്കി നിൽക്കി ഞാൻ എടുത്തവരാന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് വരുമ്പോഴത്തേക്കിനും അവനും അവൾക്കാണെങ്കിൽ എന്തോ ഒരു പ്രത്യേക ഫീൽ ആവുകയാണ്. പെട്ടെന്ന് കിണ്ണാണെങ്കിൽ അവളെ പിടിച്ച് കിസ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഹീറോ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആണ്. ഇപ്പോൾ വരെയാണെങ്കിൽ ഭയങ്കര കെയറിങ് ആണ്. അവൾ ചോദിക്കുന്നുണ്ട് നിന്റെ സ്വഭാവമൊക്കെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മാറിയെന്നൊക്കെ. അപ്പോൾ അവളുടെ എൻ്റെ പുറത്താണെങ്കിൽ ആരോ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഹീറോയിൻ്റെ പേരും വിളിച്ചിട്ട്. ഇത് ആരാന്നും പറഞ്ഞിട്ട് അവിടെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഹൂ ആയിരിക്കും. അത് നന്നായിട്ട് കുടിച്ചിട്ടാണ് വന്നേക്കുന്നത്. എന്നിട്ട് അവള് വന്നിട്ട് പറയും, എടി എന്നെ ആ കിണ്ണി കിസ് ചെയ്തു പറഞ്ഞത്. ഹീറോയിൻ ആണെങ്കിൽ ആവപ്പാട് ഷോക്കായേ, എന്താ നീ പറയുന്നത്, അപ്പൊ നിങ്ങൾ എന്താ പ്രേമിക്കാൻ തുടങ്ങിയോ നിൽക്കുമ്പോ. അവളാണെങ്കിൽ ഒരുമാതിരി വട്ടു കളിക്കാണ്, ചിരിക്കുന്നു കരയുന്നു.
അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവളും പറയാണ് അത് ചെയ്തതിന് ശേഷം അവനാണെങ്കിൽ എന്നെ വിട്ടിട്ട് പോയി എന്ന് പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് ബ്രേക്കപ്പ് ആയോ എന്ന് വെക്കുവാ പറയാണ്. അവന്റെ മനസ്സിൽ എന്താന്ന് പോലും എനിക്കറിയില്ല, അവൻ തന്നെ എന്റെ അടുത്ത് വന്ന് അങ്ങോട്ട് ചെയ്തിട്ട് പോയി. ഇപ്പൊ അവനാണ് എന്നോട് മിണ്ടുന്ന പോലില്ല, എന്നെ കാണാൻ പോലും വരുന്നില്ല. എങ്ങനെങ്ങനെ ഞങ്ങളെ ഒന്ന് ചേർത്ത് താന്നൊക്കെ പറഞ്ഞു ഹീറോയിനോട് ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെയാണ്. ഹീറോയിനും ഓക്കെ നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാന്ന് പറയാണ്. അടുത്ത ദിവസം ഹീറോ ആണെങ്കിൽ ക്വിന്നിന്റെ അടുത്ത് വന്ന് സംസാരിക്കാം. അപ്പൊ അവനും പറയാണ് ഓ അപ്പൊ അവള് നിങ്ങളുടെ അടുത്ത് വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ, അതിനിപ്പോ എന്താന്ന് ചോദിക്കുമ്പോ അവനും പറയാണ് എടാ നിന്നെക്കാട്ടിൽ ഒരു മുതിർന്ന ഒരാളാണ് ഹു, അതുകൊണ്ട് നീ തന്നെ അവളോട് പോയി സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോ അവനും പറയാണ് പക്ഷെ അവൾ എന്നെ ഒരു അനിയനായിട്ടാ കാണുന്നെന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ എന്നാ പിന്നെ ഈ അനിയൻ ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോ അവനൊരുമാതിരിയായിട്ട് അവൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ശരിയാണല്ലോ എന്ന് വിചാരിക്കുക. അവിടുന്ന് ഹീറോ ആണെങ്കിൽ നേരെ ഹൂവിന്റെ പ്രൊജക്ട് നടക്കുന്നില്ലേ അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കമ്പിയിലാണെങ്കിൽ സ്ക്രൂ ഉണ്ടാവില്ലേ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുന്ന മര്യാദക്ക് ഇട്ടിട്ട് പോന്ന് പറയുന്നുണ്ടെങ്കിലും അയാളാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. ഹൂ ആണെങ്കിൽ നമ്മുടെ ക്വിന്നിനെ കണ്ടിട്ട് ചോദിക്കുക എന്താണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നെ മിസ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനും പറയാണ് ആ ഞാൻ നിന്നെ മിസ്സൊക്കെ ചെയ്തു, അന്ന് കുറച്ച് കുടിച്ചോണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ സെറ്റ് ആവുകയാണ്. വീട്ടിൽ വന്നത് ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ ഫോണിൽ തന്നെ കളിക്കുന്ന കണ്ടിട്ട് അവനും പറയാണ് നീ വീട്ടിൽ വന്നാലും ജോലി ചെയ്യും, ഓഫീസിൽ പോയാലും ജോലി ചെയ്യും, ഇപ്പം നീ എനിക്ക് വേണ്ടി കുറച്ച് സമയം പോലും നീക്കി വെക്കുന്നില്ല, ഇതിന് ഞാൻ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഞാൻ നിനക്ക് പണിഷ്മെന്റ് തരാലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തോട്ട് പോവാണ്. അവൻ വരെ അവളെന്തോ കിസ് ചെയ്യാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നേ, പക്ഷെ അവളാണെങ്കിൽ പെട്ടെന്ന് ഇവന്റെ മോന്തയാണെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക. സംഭവം മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിൽ ഫോൺ താടി എന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ ഓടി പൊളിച്ച് കളിക്കുവാണ്. അതേ ഇപ്പം ഇവർ രണ്ടുപേരാണെങ്കിൽ പുറത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഹീറോക്ക് ആണെങ്കിൽ ഒരു കോള് വരികയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറച്ച് മുമ്പ് ഒരുത്തിനോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ആ സ്ക്രൂ മര്യാദയ്ക്ക് മുറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ, പക്ഷെ അതിലൊരു ജോലിക്കാരനാണെങ്കിൽ അത് ചെയ്യാത്തതുകൊണ്ട് തന്നെ വേറൊരുത്തിൻ്റെ കാലേനാണെങ്കിൽ അത് വീണിട്ട് ഭയങ്കരമായിട്ട് പണി കെട്ടി കാണിയേ. അവൻ്റെ പേര് വാങ് എന്നാണ്. അതുകൊണ്ട് ഹൂവും നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷെ ആ വാങ് എന്ന് പറഞ്ഞ അവനാണെങ്കിൽ ഹോസ്പിറ്റലേ ഉണ്ടാവില്ല, ഇവൻ എവിടെ പോയി എന്ന് ഇവരും വിചാരിക്കുന്നുണ്ട്. ഹീറോയിനെ ആണെങ്കിൽ കിമ്മ വിളിച്ചിട്ട് കുറേ ചീത്ത വിളിക്കുക. ഹീറോ മര്യാദ ജോലി ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത്, അവനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനിക്കും കൂടി ഇത് ബാധകമാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫീസിലുള്ള എല്ലാവരും ആണെങ്കിൽ ആ വാങ് എന്ന് പറഞ്ഞാണെങ്കിൽ എവിടെ പോയി എന്ന് കണ്ടുപിടിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അവനെ തപ്പിക്കൊണ്ടിരിക്കുക. അതേസമയം ഇവരാണെങ്കിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടാവും. ഹീറോ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ പാർട്ട് സി കമ്പനിയിലായതുകൊണ്ട് ഇവരിങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തിയതുകൊണ്ട് തന്നെ ഇവരെ കമ്പനി തന്നെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഒരു ചാൻസ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അതേസമയം കമ്പനിയിലുള്ള എല്ലാവർക്കും ആണെങ്കിൽ ഓരോ കോൾ വരിക നിങ്ങളുടെ കമ്പനി ഇങ്ങനെയൊക്കെയാണത് വിശ്വസിച്ച ഒരു പ്രോജക്റ്റ് പോലും നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഭയങ്കര ചീത്ത വിളിയൊക്കെയാണ്. എല്ലാവരും ആണെങ്കിൽ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഹീറോ ഹീറോയിൻ ആണെങ്കിൽ ആ വാങ് എന്ന് പറഞ്ഞവനാണെങ്കിൽ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുകയാണ്, പക്ഷെ അവനാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്ത് ഇവർ രണ്ടുപേരും കടത്തി വിടുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ ആടി രണ്ടുപേരും അകത്ത് കയറുവാണ്. എന്നിട്ട് ഹീറോയിനും പറയും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുണ്ട് ഒരു മിസ്റ്റേക്ക്, അതിന് സോറി ചോദിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവുകളും ഞങ്ങളെന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ഒരുമാതിരി സംസാരിക്കാണ്. ഇത് കേട്ടിരിക്കുമ്പോഴേ ഇവർക്കൊരു ഡൗട്ട് ഉണ്ട്, ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ട് ഇവൻ സംസാരിക്കുന്ന പോലെ. ഹീറോ പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു ആ സ്ക്രൂ മുറുക്കിയിട്ട് പോകണമെന്ന്, അത് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ലേ നിങ്ങളുടെ കാലത്ത് തന്നെ വീണത്, അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ മര്യാദയ്ക്കാണ് ജോലി ചെയ്തത് നിങ്ങളാണ് ചെയ്യാത്തതെന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ നിങ്ങൾ ആദ്യം പൈസ കൊണ്ടുപോവാ, പൈസ കൊണ്ടുവരാതെ ഇവിടെ ഒരു രൂപ ചോദിക്കേണ്ടെന്ന് പറയുമ്പോൾ ഹീറോ വരികയാണെങ്കിൽ കുറെ നേരം കൊണ്ടുണ്ടല്ലോ പൈസ പൈസ എന്ന് പറയുന്നത്, ഞങ്ങൾ പറയുന്നത് എന്താ കേൾക്കാത്തത് നിൽക്കുമ്പോൾ അയാളും പറയാണ് പൈസ കൊണ്ടുവന്നാലേ ഞാൻ കേൾക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാന്ന് പറയുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ കാര്യം മനസ്സിലായി ഇവനോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന്, അതുകൊണ്ട് രണ്ടുപേരും ആണെങ്കിൽ അവിടുന്ന് ഇറങ്ങിയും പോകും. ഇപ്പൊ നമുക്കൊരു ടെസ്റ്റ് കാണിക്കുവാണ്. ശരിക്കും തന്നെ നമ്മുടെ ബോസിന്റെ വൈഫായിരുന്നു, അവളാണെങ്കിൽ ഇപ്പൊ പ്രഗ്നന്റ് ആണ്, അവന്റെ ഹോസ്പിറ്റലൊക്കെയാ. ബോസിന്റെ മുഖം കണ്ടതും വൈഫായ നമ്മുടെ സൂ ചോദിക്കാണ് എന്താ പറ്റിയെന്ന്. അപ്പൊ അവനും പറയും നമ്മുടെ കമ്പനി തന്നെ ഇപ്പൊ പോകുന്ന നിലയിലാണ്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമ്മുടെ സ്റ്റാഫിനൊന്നും ഈ മാസത്തെ സാലറി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഭയങ്കര വിഷമം എന്നൊക്കെ പറയുമ്പോൾ അവളാണ് ബോസിനെ സമാധാനപ്പെടുത്തുന്നത് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട്. ബോസാണെങ്കിൽ കമ്പനി തൻ്റെ വൈഫായ സൂവിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത നിമിഷങ്ങളും അവിടെയുള്ള ഓരോ സ്റ്റാഫും അവർ എത്രമാത്രം ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഇവനാണെങ്കിൽ ഇങ്ങനെ ഓർക്കുവാണ്. ഇതൊക്കെ ഓർത്തതിന് ശേഷം ബോസാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ തൻ്റെ കമ്പനിയിലോട്ട് കയറി വന്നിട്ട് എല്ലാവരോടും പറയാണ്
നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കിനെ ഹീറോ പറയാണ് നമ്മുടെ കമ്പനി നമ്മുടെ കൈവിട്ട് ഒരിക്കലും പോയില്ല, കുറച്ച് പൈസ കൊടുത്താൽ മതി, അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ മാസത്തെ സാലറി ഞങ്ങൾ ബോസിന് വേണ്ടിയിട്ട് തരാം എന്നൊക്കെ പറയുമ്പോൾ ബോസിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവുണ്ട്. കാരണം എന്ത് പ്രതിസന്ധി വന്നാലും കൂടെ എപ്പോഴും ഉണ്ടാവുന്ന സ്റ്റാഫ് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ബോസ് ആണെങ്കിൽ ഒരു സ്റ്റാഫ് പോലെയല്ല കണ്ടെക്കുന്നത്, സ്വന്തം സഹോദരങ്ങളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് ഭയങ്കര കരച്ചിലൊക്കെയാണ്. ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ ആ കിമ്മ് വന്നിട്ട് പറയാണ്, നിനക്ക് പ്രൊമോഷനൊക്കെ ഞാൻ തരാം, പക്ഷേ 1 ഇയർ എൻ്റെ കൂടെ കാനഡയിൽ വന്ന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യേണ്ടി വരും, അപ്പം നിനക്ക് ഞാൻ പ്രൊമോഷൻ തരുന്നതായിരിക്കും തോന്നിയതും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുക. ഹീറോൻ്റെ അടുത്ത് വന്ന് നേരെ ഈ കാര്യം പറഞ്ഞതും അവനാണെങ്കിൽ എന്ത് 1 ഇയർ നീ എന്നെ വിട്ട് പിരിഞ്ഞിരിക്കുമോ, അത് ഈ അവസരം ഇനിയും കിട്ടില്ല. എന്നാലെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ പ്ലീസ് ഡാങ്ങ പൊക്കോട്ടെ നോക്കുമ്പോൾ അവനാണെങ്കിൽ സാരമില്ല, നിനക്ക് ഈ അവസരം കിട്ടില്ലല്ലോ ഇനി, അതുകൊണ്ട് നീ പൊക്കോ നിന്റെ ഇഷ്ടം എന്ന് പറയുമോ. ഒരു ദിവസം ഹീറോ ആണെങ്കിൽ ആ ബാങ്ക് എന്ന് പറഞ്ഞവന് അവൻ്റെ കൂട്ടത്തിലുള്ള ഒരുത്തിനും പിടിച്ചിരുത്തിട്ട് പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ കമ്പനീനെ നശിപ്പിക്കാൻ നോക്കിയ എല്ലാ പ്ലാനിൻ്റെയും തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതെ പൊക്കോ എന്ന് പറഞ്ഞതും അവന് പേടിയായിട്ട് ഓക്കെ സറിഞ്ഞ് ഞങ്ങൾ ഒരു പ്രശ്നത്തിനും വരില്ല എന്ന് പറയാം. ഇതിന് നേരെ ഇവനാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് ഒരുമാതിരി ചിന്തയിരിക്കുന്നിട്ട് അവരും വന്ന് ചോദിക്കുക എന്താണ് പറ്റിയെന്ന്. ഹീറോയിൻ ഇതേപോലെ 1 ഇയർ പോവാടെന്ന് പറയുമ്പോൾ അവർ പേടിപ്പിക്കാണ്, 1 ഇയർ അവള് പിരിഞ്ഞിരുന്ന എന്തായാലും നിങ്ങൾ ബ്രേക്കപ്പ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നേക്ക് നീ ഫസ്റ്റ് അവൾ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പിരിയാന്ന് പോയി പറ, എന്നിട്ട് മാരേജ് പ്രൊപ്പോസ് ചെയ്യുന്ന പറയുമ്പോൾ അവനാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെക്കുക, അപ്പൊ തന്നെ ഹീറോയിൻ അവിടെ വരുന്നുണ്ടാവും. പോടാ പോടാ പറഞ്ഞ പോലെ പോയി പറയാന്ന് പറഞ്ഞിട്ട് അവനെ ഒന്നി തള്ളി വിടാൻ നിൽക്കുമ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ആണ് ഈ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ഹീറോക്ക് നിങ്ങളോട് എന്തോ പറയാണ്ടെന്ന് പറയാം. അവനും വന്നിട്ട് അത് പിന്നെ നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞതും അവളാണെങ്കിൽ ഒറ്റ അക്ഷരം വിട്ടത് അവിടുന്ന് ഓടുവേ. ഇതുകൊണ്ട് ഹീറോ ആണെങ്കിൽ ആ പാട് ഷോക്കാവും, നിങ്ങൾ പറഞ്ഞിട്ടല്ലാണ് ഞാൻ അവളോട് പറഞ്ഞു, അവളത് പോയി എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ അവിടെ പൊട്ട പുറകെ പോകുന്നു പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുവാണേ. ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ അവൻ വന്നിട്ട് പ്ലീസ് കഥ ഓർക്ക് അവന്മാരങ്ങനെ പറയാൻ പറഞ്ഞോടെ ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവന്മാരെന്ത് പറയാൻ പറഞ്ഞാലും നീ അതേപോലെ എന്നോട് പറയുമെന്ന് വയ്ക്കുക. അങ്ങനെയൊന്നും അല്ല, സത്യം പറഞ്ഞാൽ ഒരു വർഷം നിന്നെ കാണാതെ ഒന്നും എനിക്കിരിക്കാൻ പറ്റില്ല, എല്ലാ ദിവസവും ഈ പിശാശിൻ്റെ മുഖം കാണാതെ എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഈ പിശാശിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ആ കാര്യങ്ങളൊക്കെ നോക്കുക, അതാണ് എൻ്റെ തന്നെ. അതുകൊണ്ട് ഇത് വിട്ട് പിരിയാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ പിശാശ അതാരാന്ന് വയ്ക്കുക, അത് പിന്നെ നീ തന്നെയാന്ന് പറയുമോ. പ്ലീസ് എന്നെ വിട്ട് പോവല്ലേ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവളാണ് ഈ കഥ ഓർത്തിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാം. പക്ഷേ ഇവനോട് പോലും പറയാതെ അന്ന് രാവിലെ ഇവനാണെങ്കിൽ ഒരു കിസ്സും കൊടുത്ത് അവളങ്ങ് പോവുകയും ചെയ്യും. ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ടും അവനാണെങ്കിൽ ഒരു തുള്ളി വിഷമം പോലും ഇല്ലാതെ ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്തു കണ്ടിട്ട് അവരൊക്കെയാണ് ചിന്തിക്കുക, ഹീറോ പോയിട്ട് ഇവനെന്താ ഇച്ചിരി പോലും ഫീൽ ആവാതെ ഇങ്ങനെയായിരുന്നു ജോലി ചെയ്യുന്നത്, അത് നല്ല കൂളാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹീറോ ആണെങ്കിൽ അവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞത് അവരോടൊക്കെ അതവരണം പോലെ സംസാരിച്ചിട്ട് അവനാണെങ്കിൽ എവിടെയോ പോയിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഏതോ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന പോലെ ഇവർക്ക് തോന്നേ, ഇവരാണെങ്കിൽ അതൊക്കെ ഒളിഞ്ഞെന്ന് കണ്ടിട്ട് അവൻ ആരോടാണ് സംസാരിക്കുന്നത്. ഹീറോയിനെ ശരിക്കും ബ്രേക്കപ്പാക്കി വേറെ ഏതൊരു പെണ്ണിനെ അവൻ കറക്റ്റാക്കിയാ, പെണ്ണിനോടാണ് തോന്നുന്നു സംസാരിക്കുന്നത്. നമ്മുടെ ഹീറോയിനെ ചോദിച്ച ഇവരെ വെറുതെ വിടലിട്ട് ആദ്യം പറഞ്ഞുണ്ട് അവനെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും അവിടെ ഹീറോയിനോടായിരുന്നു ഇവ സംസാരിച്ചോണ്ടിരുന്നെ, എന്ത് നീ ആയിരുന്നു അവിടെ വരെ ഹീറോയിൻ വേറെ ഏത് പെണ്ണിനെ സെറ്റാക്കിയിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഹീറോയിനോട് വീഡിയോ കോളിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത്, നമ്മുടെ ബോസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ആശുപത്രി. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സൂ ആണെങ്കിൽ പ്രഗ്നൻ്റ് അല്ലായിരുന്നോ, അവിടെ ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോവുക, അതിൻ്റെ ടെൻഷനാണ്. പക്ഷെ ബോസിനെക്കാട്ടിലും ടെൻഷനാണ് ഇവിടെ ഇരിക്കുന്നവന്മാർക്ക്. അത്തേക്കിന് അവിടെ ഒരു നേഴ്സ് വന്നിട്ട് സൂവിൻ്റെ ഹസ്ബൻഡ് ആരാന്ന് ചോദിച്ചത്, ഇവന്മാരൊക്കെ ആണെങ്കിൽ അതാ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോസിനെ തന്നെ തള്ളി വിട്ടിട്ട് വരുവാണേ. അപ്പത്തേക്കിന് നേഴ്സ് ആണെങ്കിൽ ഒരു ഹസ്ബൻഡിനെ ചോദിച്ചപ്പോൾ ഇത്രമാരാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബോസ് ആണെങ്കിൽ മാറണം എന്ന് പറഞ്ഞിട്ട് മുന്നിൽ വരുവാണേ. ഇതിന് ആരാ ഹസ്ബൻഡ് എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവന്മാരൊക്കെ തള്ളി വിട്ട് വന്നത് നേഴ്സെന്ന് പറയുമ്പോൾ നേഴ്സും പറയാണ് നിങ്ങളുടെ കുഞ്ഞ് സേഫ് ആയിട്ട് തന്നെ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വന്ന് കാണാന്ന് പറഞ്ഞതും ഇവന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കടന്നു പോവാണ്. ഇപ്പോൾ കാനഡയിലുള്ള നമ്മുടെ ഹീറോയിൻ്റെ ആണെങ്കിൽ ഹീറോ കാണാതിരിക്കാനേ പറ്റുന്നില്ല, അതുകൊണ്ട് കിമ്മിനോട് പറയാണ് ഞാനിവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവളപ്പം തന്നെ ഫ്ലൈറ്റെല്ലാം പിടിച്ച്
നേരെ ഹീറോയുള്ള ആ ഓഫീസിന് മുന്നിലെത്തുവാണ്. അവിടെ വന്നതും പഴയ കുറേ ഓർമ്മകളാണ് അവളുടെ ഉള്ളിലോട്ട് കടന്നു പോകുന്നത്. അവളകത്തോട്ട് പോയതും അവനാണെങ്കിൽ ആകെപ്പാഴ ഷോക്കായേ. നീ വന്നതും പറഞ്ഞിട്ട് അവളിങ്ങനെ ഹഗ് ചെയ്യുവാണ്. അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി ഇവള് വന്നതിൽ. അങ്ങനെ ഹീറോ ഹീറോയിൻ അവസാനം ഒന്നാവുന്നതോടെയാണ് ഈ ഡ്രാമ ഇവിടെ കഴിയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.